ഇനി പൂജ ചെയ്ത കന്യകയെ യഥാവിധി ഉപചാരം ചെയ്യണം. കബനി സ്വാമി, ഫലപ്രാപ്തിയെ കുറിച്ച് ആശങ്ക കൊണ്ടല്ല എന്റെ കുഞ്ഞിനെ. ദൂരെയല്ല, തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. എന്റെ കണക്കുകൂട്ടലനുസരിച്ച് പാർവതിയമ്മയുടെ പേരക്കുട്ടി കൺമുമ്പിലെത്താൻ നിമിഷങ്ങളോ കൂടിയാൽ ദിവസങ്ങളോ മാത്രം. നാളെ മുതൽ നാം ഒരു ഹിമാലയയാത്രയിലാണ്. അത് കഴിഞ്ഞ് നേരെ തിരിച്ചു വരുന്നത് ഇങ്ങോട്ടായിരിക്കും. അപ്പോ പാർവതിയമ്മയോടൊപ്പം നമ്മെ സ്വീകരിക്കാൻ ആ കുട്ടിയും ഉണ്ടാവും, ഉറപ്പ്. ഇനി കുമാരി പൂജയാണ്. കുട്ടി ഇങ്ങോട്ടിരുന്നോളൂ, അതിങ്ങോട്ട് വെക്കുക. പ്രാർത്ഥിക്കുക. കുമാരി പൂജ നടത്തേണ്ടത് ഇനിയുള്ള കന്യകയാ. വിളിക്കൂ രംഭ. പാദപൂജ തന്നെയാണ് കുമാരി പൂജ. വെള്ളം ഒഴിച്ച് കാല് കഴുകുക. ഞാൻ ചെയ്യില്ല. രംഭേ, സ്വാമികൾ പറയുന്നത് അനുസരിച്ചാ മതി. അതെന്ത് ന്യായം? എവിടുന്നോ കയറി വന്നവളെ എന്റെ മോള് കാല് കഴുകി. നിർത്ത്. ഒരു ചടങ്ങാവുമ്പോ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഒരു ചടങ്ങ് അവസാനിക്കേണ്ടത് മാന്യമായിട്ടാ. അത് നടക്കട്ടെ. അതല്ല എങ്കിൽ മറ്റൊന്നും ആരും കരുതുന്നത് പോലെ സംഭവിക്കണമെന്നില്ല. രംഭ, thank you.
ചേച്ചി തെന്നൽ അവിടെ തനിച്ച് ഓക്കേ ആയിരിക്കുമല്ലേ? ഓ, വരുൺ ഇപ്പൊ എത്തും. അവള് പിന്നെ ഒരു കാര്യം ഫിക്സ് ചെയ്താ അത് ഇന്ന് മാറില്ല. ഇവനെ പോലെ തന്നെയാ. എന്നെ പോലെ? അതെ, ചില കാര്യങ്ങളിൽ നിന്റെ വാശി എനിക്കറിയാലോ. ഞാൻ ആദ്യമായിട്ടാ കാർലിങ്ങിനെ മുമ്പിരുന്ന് പോകുന്നത്. അതുകൊണ്ടാ ഞാൻ ആ സീറ്റ് വിട്ടു തന്നത്. ഇനി അവിടെ തന്നെ സ്ഥിരമായിട്ടിരുന്നു അല്ലേ ഋഷി? അത് ചെറിയൊരു ആവശ്യമുണ്ട്. സ്ഥലം എത്തട്ടെ. എന്തായാലും പൂജ ഗംഭീരായി. രംഭ ഇന്ന് ഉറങ്ങില്ല. മിക്കവാറും കബനിയുടെ കാല് കഴുകാൻ വിധിച്ച സ്വാമിയെ അവള് ജീവനോടെ വിടില്ല. അതൊന്നും വേണ്ടായിരുന്നു. ആർക്കായാലും വിഷമുണ്ടാവും. അവളുടെ സ്വന്തം വീടല്ലേ. എല്ലാരും കൂടി നിർബന്ധിക്കുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യാ? എടോ, ന്യായമായ എത്ര കാര്യത്തിന് തന്നെ രംഭ കലയിച്ചിരിക്കുന്നു. ഒരെണ്ണം ഇങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ കബനിയൊന്ന് സൂക്ഷിച്ചോണം. അവള് പകരം വീട്ടുന്നത് ക്യാമ്പസിലായിരിക്കും. അതിനെന്താ? ക്യാമ്പസിൽ ഞാനില്ലേ. ക്യാമ്പസിൽ നിനക്ക് കബനിയുടെ പിന്നാലെ നടക്കുന്നത് മാത്രമാണോ പണി? ഓ, എന്ന് ചോദിച്ചാ ഞാൻ ശ്രദ്ധിക്കുമല്ലോ. അതെനിക്ക് അറിഞ്ഞൂടെ. കബനി, സത്യത്തിൽ ഇവൻ അവിടെ ക്ലാസ് എടുക്കുകയാണോ അതോ പെമ്പിള്ളാരുടെ വായി നോക്കി നടക്കുകയാണോ? സാറ് ക്യാമ്പസിലെ ഹീറോ അല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ആ പിന്നെ പെമ്പിള്ളേര് നോക്കുന്നത്. കൊറേ പെൺകുട്ടികള് സാറിനെ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം ക്ലാസ്സിൽ വരുന്നുണ്ട്. ഓ, അത് ശരി. ഇവന്റെ ആറ്റിറ്റ്യൂഡ് എന്താ? കുഴപ്പാണോ? ഏയ് സാറ്, പാവം, നല്ല മനുഷ്യത്വം, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കാനുള്ള മനസ്സും. താങ്ക്സ് ഋഷി. സ്റ്റിയറിംഗിൽ നിന്ന് കൈവിടല്ലേ. കബനി, ഒരുപാട് ഇഷ്ടമുള്ളവരിൽ നിന്ന് നല്ല വാക്ക് കേട്ടാ ഇവൻ കൈവിട്ടു പോവും. എന്തുപറ്റി? പെട്ടെന്നൊരു സൈലൻസ്. ഏയ്, നത്തിങ്. വണ്ടിക്കൊരു മിസ്സിംഗ് ഉണ്ടോന്നൊരു സംശയം. ആ സംശയം എനിക്കും തോന്നി. ഇപ്പൊ ശരിയായോ ഋഷി? എടുത്തി. ഞാനൊന്നും പറയുന്നില്ലേ. നീ വേഗം വണ്ടി വിട്. എന്താ നീ കാണിക്കുന്നത്? നിങ്ങൾ ആരും എന്നെ തൊടണ്ട. ഞാൻ അവളുടെ കാല് കഴുകി. പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? മോളെ, അടങ്ങിയിരിക്കെ. ഭ്രാന്ത് കാണിച്ചിട്ട്. അതെ, ഭ്രാന്ത. ഇനി അതിനുള്ള ചികിത്സ എന്താണെന്ന് ഡാഡി അച്ഛമ്മയും കൂടി അവളോട് നോക്കുമ്പോ. എന്താ അവിടെ? തല വഴി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തുടയ്ക്കാൻ പോലും സമ്മതിക്കുന്നില്ല. പനിയോ മറ്റോ പിടിച്ചിടിക്കട്ടെ. ചാകട്ടെ അവള്. അമ്മയ്ക്കും മകനും അതായിരിക്കുമല്ലോ സന്തോഷം. ആന്റി പ്ലീസ്, മോളുടെ മനസ്സിൽ വിഷമമുണ്ട്, അതെനിക്കറിയാം. ആശ്വസിപ്പിക്കുന്നതിന് പകരം ആളി കത്തിക്കുകയല്ല വേണ്ടത്. ഇന്നത്തെ ദിവസം ഇവൾക്ക് മറക്കാൻ പറ്റുമോ? ഈ ജന്മം ഞങ്ങൾ ആരെങ്കിലും അത് മറക്കുമോ? സ്വാമിജിയുടെ അരുളപ്പാടും ഭക്തരുടെ അനുസരിക്കലും ഞങ്ങളെയൊക്കെ കോലം കെട്ടി നിർത്തിയിട്ട് ഒരു തെരുവ് പട്ടിയുടെ വില പോലും ഇല്ലാത്ത അവളെ പിടിച്ച് നിങ്ങളൊക്കെ. നിർത്താനാ ഞാൻ പറഞ്ഞ? നിങ്ങളുടെ വാക്കുകളെ ഇവക്ക് ഇത്രയും വാശിയും വൈരാഗ്യം ഉണ്ടാക്കിയത്. മമ്മി പറഞ്ഞതിൽ എന്താ തെറ്റ്?
കൊട്ടാരമുറ്റത്തെ പൂജയ്ക്ക് എഴുന്നള്ളിച്ചിരുത്താൻ അവളിൽ കണ്ട യോഗ്യത എന്താ? അമ്മയ്ക്ക് മഹാറാണി പട്ടമുള്ളതും അമ്മയുടെ കൽപ്പനകൾ രാജകൽപ്പന പോലെയാവുന്നതും സൂര്യയുടെ മനസ്സിൽ മാത്രമാണ്. തലകുനിച്ചും പ്രതികരണമില്ലാതെ നിൽക്കുന്നത് നിങ്ങളായിരിക്കും. പക്ഷേ അത് എന്റെ മോളെ അപമാനിച്ചിട്ടാവരുത്. മേനക, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി സിറ്റുവേഷൻ. ഒന്നും തീരുമാനിക്കുന്നത് അമ്മയല്ല. അമ്മയെ കുറ്റം പറഞ്ഞു ഞാൻ അനുവദിക്കുകയില്ല. മനസ്സിലായില്ലേ? എന്ത് സംഭവിച്ചാലും അവസാനം ഒച്ച ഉയർത്താനുള്ള അതേ ആയുധം. നിന്റെ മോളെ കൊണ്ട് അവളുടെ കാല് കഴിച്ചപ്പോ നടന്നതൊരു ചടങ്ങല്ല, നമുക്കുള്ള മറുപടിയാ. നമ്മളൊക്കെ അത്രേ ഉള്ളൂന്ന്. ആരെ കാണിക്കാനടി? കരയുന്നതും ബഹളം വെക്കുന്നതും ഒക്കെ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരിന് പകരം ചോര വന്നാൽ പോലും നിന്റെ ഡാഡിയുടെ മനസ്സലിയില്ല. എന്നോ പിറന്നവൾക്ക് വേണ്ടി പൂജ, ആർക്കോ പിറന്നവൾക്ക് വേണ്ടി രാജസ്ഥാനം. കാല് കഴുകാനല്ലേ ആജ്ഞാപിച്ചുള്ളൂ? കാല് കഴുകിയ വെള്ളം കുടിക്കാൻ പറയാതിരുന്നതിന് സന്തോഷിക്കുക വേണ്ടത്. അത്ര ഭാഗ്യം നിനക്കുള്ളൂ, അത്ര സ്ഥാനമേ നിനക്ക് മനസ്സിലുള്ളൂ. കഴിഞ്ഞു. പതിവ് വിചാരണകളിൽ ഒന്നുകൂടിയെന്നല്ലാതെ ഒരു വ്യത്യാസവും തോന്നുന്നില്ല എനിക്ക്. മോളെ, തെറ്റായ ചിന്തകൾ മാത്രം നിറച്ചു വച്ചിരിക്കുക ഇവർ നിന്റെ മനസ്സിൽ. എന്നെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം നിനക്കത് മനസ്സിലാവും. അന്ന് നിന്റെ കരച്ചിൽ ഉച്ചത്തിലാവാതിരിക്കാൻ മാത്രമാ ഡാഡി എന്തെങ്കിലും പറയുന്നേ. ഡാഡിക്ക് നിന്റെ ശത്രു ആകാൻ പറ്റില്ല. എന്റെ രക്തത്തിൽ ജനിച്ച ആരുടെയും ശത്രു ആകില്ല ഞാൻ. പറഞ്ഞത് മുഴുവൻ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനല്ല, ഡാഡിയാ സ്വയം തിരുത്തേണ്ടത്. ഞാൻ അപമാനിക്കപ്പെട്ടേന് ഞാൻ പകരം ചോദിച്ചോളാം. അതിനിടയിൽ സമാധാനം പറഞ്ഞ് ഡാഡി എങ്ങനെ ഞാൻ കണ്ട. നന്നായി മോളെ, അങ്ങനെ തന്നെ പറയണമായിരുന്നു. മിണ്ടരുത്, എനിക്കിനി ആരെയും വിശ്വാസമില്ല. ആരെയും? മോളെ, അവള് പോട്ടെ. മേനകെ, എനിക്കോ നിനക്കോ കാണിക്കാവുന്നതിൻ്റെ ആയിരം ഇരട്ടി തീയുണ്ട് ഇപ്പൊ അവളുടെ മനസ്സിൽ. അതിൻ്റെ പൊള്ളൽ അനുഭവിക്കുക അവളല്ല, കബനിയായിരിക്കും. ചതിക്കാനോ ഇല്ലാതാക്കാനോ എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ പറഞ്ഞുതാ മമ്മി. എൻ്റെ മോൾക്ക് വേണ്ടി അതെങ്കിലും എനിക്ക് ചെയ്യണം. എടി, കാത്തിരിപ്പിൻ്റെ ഒരു സമയം നമുക്ക് തന്നിട്ടുണ്ട്. ആറു മാസത്തിൽ താഴെയുള്ള ഒരു സമയം മാത്രം കാക്കണം, കടിച്ചു പിടിച്ച് സഹിക്കണം. അത് കഴിഞ്ഞ് ചിറക് നിങ്ങൾക്ക് മാത്രമാണ്. ഇന്ന് കാണുന്ന സകല ചിറകുകളും അരിഞ്ഞ് ഇരിക്കപ്പിണ്ടങ്ങളാക്കി മാറ്റണം നമ്മൾ സകലതിനെയും. ഒരു മരുന്ന് കഴിച്ചു തീരുന്ന സമയം മാത്രം, ഒരു മുറിവുണങ്ങുന്ന സമയം മാത്രം കാത്തിരിക്കുക. എന്താ നിന്റെ ഉദ്ദേശം? ഒരു കാര്യം ഇല്ലാതെയാ ഞാൻ ഈ അമ്പലത്തിൽ ഇറങ്ങേണ്ടി വന്നത്. അറിയാം, ഞാൻ കുറച്ച് സമയം തനിച്ച് കിട്ടണ്ടേ? ഒരുപാട് സമയമൊന്നും ഞാൻ നിക്കൂല. പിന്നെ അന്നത്തെ പോലെ എവിടെയെങ്കിലും പോയി നിങ്ങൾ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞ നിന്നെ കൊല്ലും ഞാൻ. ഇല്ല, ഞാൻ പെട്ടെന്ന് വരും. അയ്യോ, കബനി എന്തിനാ ഇറങ്ങിയത്? അല്ല, ചേച്ചി ഇവിടെ എന്താ ഇറങ്ങിയേ? ഓ, അതോ, ഇവിടെ ഒരു വഴിപാടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു തെന്നലിന്റെ പേരില്. അതിന്റെ പ്രസാദം വാങ്ങണം. പിന്നെ തിരുമേനിയുടെ ഒരു ചരടും പൂജിച്ച് വാങ്ങണം. നല്ല ശക്തിയുള്ള ദേവിയാ. പിന്നെ എന്നാ ഞാനും വരാം. അയ്യോ, അത് വേണ്ട. കബനി പോയി എങ്ങനെ ശരിയാവും? അതിനിപ്പോ എന്താ? ചേച്ചി വാ. അതെ, ഒന്ന് നിന്നെ. കേട്ടത്തി എന്തോ ഒന്നും പറയാത്തേ, നട അടച്ചിട്ടുണ്ടാവില്ലേ? തിരുമേനിയുടെ സ്വഭാവം. എന്ത് സ്വഭാവം? അയ്യോ, ഏട്ടത്തി ഇത്രയ്ക്ക് പൊട്ടിയായി പോയല്ലോ. തിരുമേനിയുടെ സ്വഭാവം ഒരുപാട് ആളുകൾ ചെല്ലുന്ന ഇഷ്ടമാവില്ലല്ലോ. ഓ, അത് കബനി, എന്താന്നറിയോ, തിരുമേനി ഒരു ദേഷ്യ പ്രകൃത. അതാ അവൻ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം, നിങ്ങൾ കാറിൽ തന്നെ ഇരുന്നു.
എന്നാ ഞാൻ തിരുമേനിയുടെ അടുത്തേക്ക് വരുന്നില്ല. അമ്പലം കാണാലോ. അയ്യോ എടത്തി, അങ്ങനെ അമ്പലം കാണാൻ പാടുണ്ടോ? അതെന്താ? അല്ല, അവിടുത്തെ പൂജയില് കവനെ ദേവിയുടെ സ്ഥാനത്തിരുത്തിയല്ലേ ആരാധിച്ചത്. അങ്ങനെയുള്ളപ്പോ അതേ ദിവസം വേറെ ദേവിക്ക് മുമ്പിൽ പൊയ്ക്കൂടാന്ന മറ്റോ ഒരു ചടങ്ങില്ലേ? ഉണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല. കേക്കില്ല? മമ്മി ഒരു വാസുദേവൻ നമ്പൂതിരി ഒരിക്കൽ നമ്മുടെ വീട്ടിൽ വന്ന് പൂജ നടത്തിയത് ഓർമ്മയുണ്ടോ? അന്ന് എടത്തിയോട് മമ്മിയുടെ കല്ലിൽ ഇതൊക്കെ വിശദീകരിച്ചെന്നേ, മറന്നോ? ഓ, അത് കബനി, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മളെന്തിനാ ഒരു പരീക്ഷണം നടത്തുന്നെ. കബനി വരണ്ട, ഞാൻ പെട്ടെന്ന് വരാം. ശരി. എന്നാലും തിരുമേനിമാരുടെ വാക്കിനൊക്കെ ഇവൻ ഇത്ര വില കൽപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ ചെയ്യുക, അവര് ചുമ്മാ പറയുന്നതായിരിക്കും, എന്നാലും അത് പാലിക്കാതെ ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ. ശരി, ഞാൻ പോയിട്ട് വരാം. കബനി കാറിലിരുന്നു. ഋഷി, എന്താ എന്താ എടുത്തി? ആ തിരുമേനിയുടെ പേരെന്തെന്നാ പറഞ്ഞേ? ഏത് തിരുമേനി? നമ്മുടെ വീട്ടിൽ പൂജയ്ക്ക് വന്ന തിരുമേനി. എന്തൊക്കെ നുണയാടാ ഈ പറയുന്നേ. പിന്നെ അല്ലെങ്കിൽ കൂടെ പോരും, പിന്നെ ഇത്ര റിസ്ക് എടുത്ത് എന്തിനാ? കാര്യമൊക്കെ ശരി, കള്ളക്കാമുകൻ കറങ്ങി കറങ്ങി മമ്മിയുടെ മുന്നിലൊന്നും ചെന്ന് ചാടിക്കൊടുക്കരുത്. പിന്നെ എന്റെ കാര്യവും പോക്കാം. ഏയ്, അങ്ങനൊന്നുണ്ടാവില്ല. ശരി. ഏയ്, അങ്ങനൊന്നുണ്ടാവില്ല. ശരി. എന്താ? ഏയ്, ഒന്നുമില്ല. എന്നാ വാ, നമുക്ക് വണ്ടി തന്നെ ഇരിക്കാം. ഏയ്, അത് വേണ്ട, ഇവിടെ നിൽക്കാൻ നല്ല രസമുണ്ട്. ഏട്ടത്തി പെട്ടെന്ന് വരാന്നൊക്കെ പറഞ്ഞാലും കുറച്ച് സമയം എടുക്കും. നമുക്ക് ഇവിടെ അടുത്തൊരു സ്ഥലം വരെ പോയാലോ? ഇനി ഇവിടെ അടുത്ത് ഏതെങ്കിലും പിക്മാൻ ഉണ്ടോ? ഏയ്, അതൊന്നുമല്ല. താ മാഡം. വേണ്ട. ദേ, തർക്കിച്ച ഞാൻ വണ്ടിയിൽ വലിച്ചിട്ട് കൊണ്ടുപോയി. എന്നാലേ ഞാൻ ബഹളം വയ്ക്കും. അയ്യോ, പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നതിന് എന്താ ശിക്ഷ എന്നറിയോ? തൽക്കാലം ശിക്ഷയൊന്നും വേണ്ട, താൻ കേറ്. എടോ, താൻ കേറടോ. ഇവിടെ വിശേഷമൊന്നുമില്ല, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, അതാ വിശേഷം. അതിനിത്ര പ്രത്യേകത എന്താ? ഓ, കരുത്തിക്കുട്ടി അവനെയൊക്കെയാണോ? അതോ ശരിക്കും മനസ്സിലാവാത്തയാണോ? എന്താ സാർ? എന്താ സാർ, ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? എന്ത് പറ്റി സാറിന്? അവിടെ നിന്ന് ഇറങ്ങിയപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കുന്നതാ, എന്തോ ഒരു കുഴപ്പം. ഏയ്, എന്തു കുഴപ്പം? അത് പിന്നെ ആ സദ്യയും പായസവും കഴിച്ചിട്ട് തലയ്ക്കെന്തോ ഒരു, നമുക്ക് കുറച്ച് നടന്നാലോ? ദഹിക്കാനാണോ? നിർബന്ധാണോ? സത്യത്തില് നടക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം അല്ലേ? നടക്കുന്നതിൽ ഇപ്പൊ എന്താ ഇത്ര ഭാഗ്യം? ഐ മീൻ, നമ്മൾ ഒന്നിച്ചിങ്ങനെ നടക്കുന്നത്, കോളേജിലാണെങ്കിൽ മറ്റു കുട്ടികളും അധ്യാപകരും ഉണ്ടാവും, വീട്ടിലാണെങ്കിൽ അവര്, പിന്നെ ഫുൾ ടൈം പത്മിനി തന്റെ കൂടെ. ഓ, പത്മിനി എന്നെ കാണാതെ ടെൻഷൻ ആകുന്നുണ്ടാവും. അയ്യോ, ഞാൻ പറഞ്ഞ അതല്ല. പൂജ കഴിയുമ്പോഴേക്കും അവള് വന്നോളാന്ന് പറഞ്ഞതാ, എന്താണ് അവ വരാത്തെ? അത് പോട്ടെ, പത്മിനിയുടെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. മിക്കവാറും ഇന്ന് ചെല്ലുമ്പോ അവളുടെ വക ഒരു വഴക്കുണ്ടാവും. ഓ, ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? എന്ത് പറഞ്ഞാലും പത്മിനി പത്മിനി. ഞാനിങ്ങനെ കൂടെ നടന്നിട്ട് എന്നെ കുറിച്ചൊന്നും ചോദിക്കാനില്ലേ എനിക്ക്? നമുക്ക് പോവാം സാർ, സാറിന് ദേഷ്യം വരുന്നു. ഏ കവനി, അത് ദേഷ്യമല്ല,
ദേഷ്യം തന്നെയാ. ചുമ്മാ താൻ പേടിക്കോന്ന് അറിയാൻ വേണ്ടി ഞാൻ പരീക്ഷിച്ചല്ലേ. എടോ സത്യം, അല്ലെങ്കിലും എനിക്ക് അറിഞ്ഞൂടെ പത്മിനിയുടെ കാര്യം. എന്ത് കാര്യം? പത്മിനിയെ കുറിച്ച് എന്തറിയാം സാറിന്? ഞാനും അവളും തമ്മിൽ കാണാനും മിണ്ടാനും തുടങ്ങിയിട്ടെ കാലം എത്രയെന്ന് അറിയോ? എടോ ഞാൻ വേണ്ട, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാൻ സാറിന് എന്താ അധികാരം? പറ. സാറിന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണെന്ന് കരുതി എന്ത് കാര്യത്തിനും ഞങ്ങളെ കൺട്രോൾ ചെയ്യാന്നാണോ സാർ കരുതിയിരിക്കുന്നത്? പറയാൻ. ഐ ആം സോറി, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. സത്യത്തിൽ ക്ലാസ്സിലിരിക്കുമ്പോഴല്ലാതെ നിങ്ങളുടെ ഒരു അധികാരം എനിക്കില്ല. ഐ ആം സോറി. ഇനി ഇങ്ങനെ പറയോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല.